ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ കൈയടിക്കും, എണീറ്റ് നിന്ന് കൈയടിക്കും. ഞാൻ ഏകദേശം 4 വർഷത്തോളമായി ഈ പറയുന്ന യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ ഈ 4 വർഷത്തിനിടയ്ക്ക് ഇതേപോലൊരു വീഡിയോ, എൻ്റെ ബെസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം, അത് ഈ ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എന്താണെന്ന് അറിഞ്ഞാൽ, ചില ഇരുകാലി മനുഷ്യന്മാരുണ്ടല്ലോ, അവരെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ നിങ്ങൾക്ക് തോന്നും. ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, എൻ്റെ ചാനൽ അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്താൽ. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവിടെ ഒരു നായ്ക്കുട്ടി ഞങ്ങൾ കണ്ടു, ആ ഡ്രെയിനേജിന്റെ അടുത്തൊരു നായ്ക്കുട്ടി. ആ നായ്ക്കുട്ടി രാവിലെ മുതൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ എത്ര ആളുകൾ ആട്ടി ഓടിച്ചിട്ടും എത്ര പോവാൻ പറഞ്ഞിട്ടും ആ ഒരു നായ്ക്കുട്ടി അവിടെ നിന്ന് പോകുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് എന്തോ ഒരു സംശയം തോന്നിയപ്പോൾ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചപ്പോൾ, ആ ഒരു ഡ്രെയിനേജിന്റെ ഉള്ളിലുണ്ടല്ലോ ഈ പൂച്ചക്കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അത് ആരും മനസ്സിലാക്കിയില്ല. പക്ഷെ ഈ ഒരു നായ് അത് എങ്ങനെയോ മനസ്സിലാക്കി. സഹജീവികളോടുള്ള കരുണ, സ്നേഹം, കരുതലാണ്. ഇന്ന് നമ്മൾ മനുഷ്യന്മാർക്ക്, ഇരുകാലി മൃഗമായ നമ്മൾ മനുഷ്യർക്കുണ്ടല്ലോ, നമുക്ക് ഇല്ലാതെ പോയതും ഇത് തന്നെയാണ്. ഈ നായയുടെയൊന്നും അത്ര ബുദ്ധി പോലും ചില മനുഷ്യന്മാർക്ക് ഇന്നത്തെ വർത്തമാന കാലത്തില്ല. അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ എന്താ പറയാ, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതിലും മികച്ചൊരു വീഡിയോ ഞാൻ എപ്പോഴും പറയുന്നു, എൻ്റെ ഈ 4 വർഷത്തെ കരിയറിൽ ഒരു പക്ഷെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ, അതായത് ഈ വീഡിയോ എന്താണെന്ന് അറിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി, സത്യം പറയണം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക.